ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോ. മക്കളെ, എടാ നമ്മുടെ 10-ാം ക്ലാസ്സുകാർ, അതായത് ഇപ്പൊ 10-ലേക്ക് ജയിച്ചിട്ടുള്ള കുട്ടികളും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന 10-ാം ക്ലാസ്സുകാർ, അതുപോലെ തന്നെ 9-ാം ക്ലാസ്സുകാർ, അതിന് താഴേക്കുള്ള കുട്ടികൾ, ഇവർക്കെല്ലാവർക്കും ഇമ്മിണി വലിയ പണിയുമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. തീരുമാനങ്ങളെ വന്നിട്ടുള്ളൂ, നിയമം ആയിട്ടില്ല. കുറച്ചുകൂടി വിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുക. എന്നാലും ചിലപ്പോൾ ഈ വർഷം മുതൽ അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ വരും വർഷങ്ങളിൽ നടപ്പാക്കാൻ സാധ്യതയുള്ള 1-2 തീരുമാനങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ്, അതേപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ന്യൂസുകളാണ്. അപ്പം അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സംഭവം വേറൊന്നല്ല, 10-ാം ക്ലാസ്സിൽ നമുക്കറിയാം ജയിക്കാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് 40 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ അതിൽ 5 മാർക്ക് കിട്ടിയാൽ പാസ്സാകുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് ഗ്രേഡിംഗ് സിസ്റ്റം വന്നതിന് ശേഷമുള്ള പ്രത്യേകത അല്ലെ. അതായത് 40-ൽ 5 മാർക്കിന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്സാവാൻ പറ്റും. ആ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റിനും ഒന്ന് അറ്റൻഡ് ചെയ്ത് വിട്ടാൽ പോലും ചിലപ്പോൾ നിങ്ങൾ പാസ്സാവാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 40 മാർക്കിന്റെ പരീക്ഷകൾ, 40 മാർക്കിന്റെ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഈ മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദി, പിന്നെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷകളുണ്ടല്ലോ, ഇതൊക്കെ 40 മാർക്കിനാണ് നമ്മൾ എഴുതേണ്ടത്. ഇത്തരം പരീക്ഷകളൊക്കെ ടോട്ടൽ 50 മാർക്കിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ SLC ബുക്കിൽ വരിക. അതായത് പരീക്ഷയ്ക്ക് ഈ 50 മാർക്കിൽ 40 മാർക്കിന് മക്കൾ എഴുതിയെടുക്കണം. എന്നാൽ 10 മാർക്ക് നിങ്ങൾക്ക് CE മാർക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്കൂൾ അസൈൻമെന്റുകളൊക്കെ എഴുതുമല്ലോ, ആ അസൈൻമെന്റുകളൊക്കെ എഴുതുന്നതിന് നിങ്ങളുടെ ടീച്ചേഴ്സ് ഇട്ടിരുന്ന മാർക്കാണ് 10 മാർക്ക്. അത് അവരെന്തായാലും തരും. നിങ്ങളിപ്പോൾ അസൈൻമെന്റ് ചെയ്തോ ചെയ്തില്ലേ എന്നല്ല, അത് മിക്കവാറും എല്ലാ സ്കൂളിലെ ടീച്ചർമാരും ഫുള്ളായിട്ട് തരാറുണ്ട്. അപ്പോൾ ആ 10 മാർക്ക് കുട്ടികൾക്ക് നേരത്തെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അതായത് 50-ൽ 15 മാർക്കാണ് കുട്ടിക്ക് ജയിക്കാൻ വേണ്ടത്. ആ 10 മാർക്കും ഒരു 5 മാർക്കിന് എഴുത്തു പരീക്ഷയിലൂടെ ഒരു 5 മാർക്ക് കൂടി നേടിക്കഴിഞ്ഞാൽ ടോട്ടൽ 15 മാർക്കായി, കുട്ടി പാസ്സായി. ഇതായിരുന്നു ഇതുവരെയുള്ള ഗ്രേഡിംഗ് സിസ്റ്റത്തിലെ രീതി. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ SLC ജയിക്കാറുണ്ട്, വളരെ കുറച്ച് കുട്ടികൾ തോൽക്കാറുള്ളൂ. ഇനി 80 മാർക്കിന്റെ പരീക്ഷകളുണ്ട്, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ പോലുള്ള പരീക്ഷകൾ. ആ പരീക്ഷകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ 80 മാർക്കിന് ആണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ വെറും 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി. കാരണം 100-ൽ നിങ്ങളുടെ പരീക്ഷ ഉണ്ടാവുക. ആ 100-ൽ 20 മാർക്ക് നിങ്ങൾക്ക് CE മാർക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. ഒരുവിധം എല്ലാവർക്കും അത് കിട്ടും. അപ്പം 100-ൽ ടോട്ടൽ 35 മാർക്കാണ് കിട്ടേണ്ടത്. 20 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൽ തന്നെ കിട്ടുന്നു, പിന്നെ 15 മാർക്ക് നിങ്ങൾ 80-ൽ എഴുതി ഉണ്ടാക്കിയാൽ പാസ്സാവുമായിരുന്നു. പക്ഷേ ആ സിസ്റ്റമാണ് ഇപ്പോൾ മാറാൻ പോകുന്നത്. അതിന് പകരം 30% മാർക്ക് കിട്ടിയാൽ മാത്രമേ പാസ്സാകൂ എന്നാണ് പുതിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഇവിടെ വാർത്തയുണ്ട്, വാർത്തയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതാ മനോരമയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിച്ചു ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇപ്പം 40 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 40-ന്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാർക്കാണ്. അതായത് നേരത്തെ 5 കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ അധ്യയന വർഷം വരെ 5 മാർക്ക് കിട്ടിയ കുട്ടികൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം മുതൽ 12 മാർക്ക്, 40-ൽ 12 മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം ഇങ്ങനെയൊക്കെയുള്ള 40 മാർക്കിന്റെ പരീക്ഷകളിൽ പാസ്സാവാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പാസ്സാവാൻ. അതായത് ഈ വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് പാസ്സാവില്ല. ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് വെച്ച് വിചാരിച്ചിട്ടൊന്നും പാസ്സാവില്ല. 12 മാർക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം മിനിമം ഒരു ചാപ്റ്ററെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, ഇനി ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യലൊക്കെ പോലുള്ള 80 മാർക്കിന്റെ പരീക്ഷയിലാണെങ്കിലോ നിങ്ങൾ 24 മാർക്ക് വാങ്ങണം. നേരത്തെ ഞാൻ പറഞ്ഞു വെറും 15 മാർക്ക് വാങ്ങിയാൽ മതിയായിരുന്നു. അതിന് പകരം ഇനി 24 മാർക്ക് കിട്ടിയാൽ മാത്രം 30% മാർക്ക് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റൂ. ഇത് ഹയർ സെക്കൻഡറിയിലൊക്കെ ചെയ്തു വരുന്ന സിസ്റ്റമാണ്. അതേ സിസ്റ്റം തന്നെയാണ് ഇനി നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിലും ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് മക്കളെ, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ SLC പാസ്സാവാൻ പറ്റൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി 9-ാം ക്ലാസ്, 8-ാം ക്ലാസ് അതിൻ്റെ താഴേക്കുള്ള കുട്ടികളൊക്കെ ഇപ്പം നമുക്കറിയാം അവരെന്ത് ചെയ്താലും പരീക്ഷ എഴുതിയാലും എഴുതിയില്ലേലും ജയിപ്പിച്ചു വിടുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ പാസ്സൗട്ട്, അങ്ങനെ കുട്ടികൾ ഫെയിലാവാറില്ല, വളരെ അപൂർവമായിട്ടേ കുട്ടികൾ ഫെയിലാവാറുള്ളൂ. പക്ഷേ അതിന് പകരം കാര്യമായിട്ട് പഠിച്ചാൽ മാത്രമേ കുട്ടികൾ എന്താവുള്ളൂ, ജയിക്കൂ എന്നുള്ള, അതായത് കുട്ടികളെ മാർക്ക് കുറവാണെങ്കിൽ കുട്ടികളെ ഫെയിലാക്കുന്ന സിസ്റ്റത്തിലേക്ക്, പണ്ടൊക്കെ ഉണ്ടായിരുന്ന അതേ സിസ്റ്റത്തിലേക്ക് മാറ്റാനാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. എന്തായാലും ഈ തീരുമാനമൊക്കെ വളരെ നല്ല തീരുമാനമാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കൂടും. ഇപ്പം തന്നെ നമുക്കറിയാം ഈ 5 മാർക്ക് കിട്ടിയാൽ പാസ്സാവുന്ന അവസ്ഥ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്തരം കുട്ടികൾ +1-നൊക്കെ എത്തുന്ന സമയത്ത് ആ കുട്ടികൾക്ക് സ്വന്തം അക്ഷരം പോലും എഴുതാൻ കഴിയും, സ്വന്തം പേര് പോലും എഴുതാൻ, മലയാളത്തിലും ഇംഗ്ലീഷിലും സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത കുട്ടികൾ വരെ 10-ാം ക്ലാസ്സൊക്കെ പാസ്സാവുന്ന സിസ്റ്റമുണ്ട്. ഇപ്പം നമുക്ക് തന്നെ നമ്മളൊക്കെ അധ്യാപകരാണ്. അപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം സ്കൂളിലായാലും ട്യൂഷൻ ആയാലും ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പല കുട്ടികൾക്കും എന്താ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന പല കുട്ടികൾക്കും സ്വന്തം പേര് പോലും എഴുതാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതിൻ്റെ കാരണം ചെറിയ ക്ലാസ്സിലെ ഇതൊന്നും ശ്രദ്ധിക്കാതെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒന്നും അക്ഷരങ്ങളൊന്നും മര്യാദയ്ക്ക് നോക്കാതെ വെറുതെ ഇങ്ങനെ പരീക്ഷ ചെയ്യുന്ന എല്ലാ കുട്ടികളെയും പാസ്സാക്കി വിട്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കുറച്ചുകൂടി ക്വാളിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വർഷം മുതൽ തന്നെ മിക്കവാറും ഇത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ എന്തായാലും
എന്തായാലും ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും മക്കളെ, ഇതുപോലുള്ള പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 9-ാം ക്ലാസ്സിൻ്റെയും 10-ാം ക്ലാസ്സിൻ്റെയൊക്കെ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.